ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ബി ഹാപ്പി. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള ഒരു ക്ഷേത്രമായിരിക്കാം അത്. ലേ പക്ഷി എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. ഇന്ത്യയിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. അത്ഭുതകരമായ നിർമ്മിതികളാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രം രാമായണ കഥയുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ തടയാൻ ചെന്ന ജടായു വെട്ടേറ്റ് വീണത് ഇവിടെയാണെന്നും ശ്രീരാമൻ എത്തിയപ്പോൾ കഥകളെല്ലാം പറഞ്ഞ ജടായുവിനെ സ്നേഹത്തോടുകൂടി എഴുന്നേൽക്കു പക്ഷി എന്നർത്ഥം വരുന്ന ലേ പക്ഷി എന്ന് പറഞ്ഞതിനാലാണ് ഈ ക്ഷേത്രത്തിന് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ ദൂരം. വിഷ്ണു, ശിവൻ, വീരഭദ്രൻ എന്നീ മൂന്ന് മൂർത്തികളുടെയും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. വീരഭദ്രനായി സമർപ്പിച്ച ഈ ക്ഷേത്രം വീരഭദ്ര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. 1583 വിജയനഗര വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ഭക്തരായ വീരണ്ണൻ, വിരൂഭണ്ണൻ എന്ന സഹോദരന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കൊത്തുപണികളാലും കല്ലുകളിൽ നിർമ്മിച്ച ശില്പങ്ങളാലും പ്രസിദ്ധമായ ഇത് പുരാതന വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളും പറയാനുണ്ട്. പണ്ടുകാലത്തെ ക്ഷേത്രങ്ങളിൽ കല്ലുകൾ കൽത്തൂണുകളെ കൊണ്ടും കല്ലുകളിൽ കൊത്തിയ രൂപങ്ങളെ കൊണ്ടും പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും പണ്ടുകാലത്തെ പോലെ തന്നെ പൂജകളും ആരാധനകളും നടന്നുവരുന്നു. വിശേഷ ദിവസങ്ങൾ ഒഴികെയുള്ള ബാക്കി ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ തിരക്കുണ്ട്. കണ്ടാലും മതിവരാത്ത, കണ്ണിനും മനസ്സിനും കുളിർമയാകുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നന്ദി പ്രതിമയാണ്. ഈ നന്ദി പ്രതിമ ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഇതിന് 27 അടി നീളവും 15 അടി വീതിയുമുണ്ട്. ആദ്യം നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ലേ പക്ഷി എന്ന ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എത്തുക അതിൻ്റെ തൂണുകളെ കുറിച്ചായിരിക്കും എല്ലാവരും ചിന്തിക്കുക. നിലം തൊടാത്ത തൂണുകൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏകദേശം 70 തൂണുകൾ ഉണ്ട്. ശിവഭഗവാന്റെ ദേഷ്യം മൂലമാണ് ഈ തൂണുകൾ നിലം തൊടാത്തതെന്നും പറയപ്പെടുന്നു. ഈ തൂണുകൾക്കിടയിലൂടെ നമ്മുടെ വസ്ത്രം ഇട്ടുകൊടുത്താൽ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും തീർന്ന് ശാന്തി ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായി സഞ്ചാരികളാണ് വന്നു വരുന്നത്. ഈ ക്ഷേത്രത്തിലെ കൊത്തുപണികളും ശില്പങ്ങളും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറിങ്ങും. ഈ ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറയോ ഫോണോ കൊണ്ടുപോകാൻ പറ്റാത്തതിനാൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെക്കുറിച്ച് കാണിക്കാനോ പറയാനോ പറ്റുന്നില്ല. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ജലാശയവും ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു മരമുണ്ട്. അത് ആൽമരമല്ല, സാധാരണ ചെമ്പകമരമാണ്.
പിന്നീട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് നാഗലിംഗമാണ്. നാഗലിംഗത്തിൻ്റെ മുകളിൽ ഒരു ശിവപ്രതിഷ്ഠ ശിവലിംഗവും കാണാം. ഈ നാഗപ്രതിമയ്ക്ക് 7 തലകളുള്ള നാഗമാണ്. ഇതിനു മുമ്പേ ഒരു കഥ പറയാൻ. ക്ഷേത്രപ്പണി നടക്കുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് സമയമായി, എന്നാലും ഭക്ഷണം വൈകും എന്നറിഞ്ഞ പണിക്കാർ 1 മണിക്കൂറിൽ കൊത്തിയതാണ് ഈ നാഗപ്രതിമ. ഇതിന് തൊട്ടടുത്ത് തന്നെ ചെറിയ ഒരു ഗണപതി പ്രതിമയുമുണ്ട്. ഇതാണ് കല്യാണ മണ്ഡപം. ഈ കല്യാണ മണ്ഡപത്തിന് മുമ്പേ ഒരു കഥ പറയാൻ. പണി നടക്കുന്ന സമയത്ത് ഖജനാവ് ദുരുപയോഗം ചെയ്തു എന്ന് രാജാവിനോട് ആരോ പറഞ്ഞുവത്രേ. ഇതറിഞ്ഞ രാജാവ് വീരുവണ്ണനെ വധിക്കാനായി ഉത്തരവിട്ടു. ഇതറിഞ്ഞ വീരുവണ്ണൻ സ്വയം തൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ചുമരിലേക്കെറിഞ്ഞു. ആ ചോരപ്പാടുകൾ ചുമരിൽ ഇപ്പോഴും കാണപ്പെടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ കല്യാണ മണ്ഡപം പണിതീരാ മണ്ഡപമായി തീർന്നത്. പരമശിവനും പാർവതീദേവിയും സ്വയംവരം ചെയ്തതും ഇവിടെ വെച്ചാണെന്നും പറയപ്പെടുന്നു. ഈ തൂണുകൾക്കെല്ലാം ഓരോരോ ഡിസൈനുകളുണ്ട്. ഈ ഡിസൈനുകളെല്ലാം സാരി ഡിസൈൻ എന്നറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിൽ ഡിസൈൻ ചെയ്യുന്ന സാരികൾക്കെല്ലാം ഈ തൂണുകളിലെ ഓരോ ഡിസൈനുകളുമാണ് വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരെണ്ണമുള്ളത് സീതാപാദമാണ്. സീതാദേവിയുടെ കാൽപ്പാടാണ് അതെന്ന് പറയപ്പെടുന്നു. അവിടെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കുന്നു. അത് എങ്ങനെ വറ്റിച്ചാലും വറ്റുകയില്ല. പക്ഷേ ആ വെള്ളം എവിടെ നിന്ന് വരുന്നത് എന്നത് ഇന്നും അവ്യക്തമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ കൽപ്പടവുകളും കൽത്തൂണുകളും ക്ഷേത്ര ചുറ്റുകളും കാണാൻ തന്നെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയെങ്കിലും എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വരാം. അതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. വീണ്ടും കാണാം.